വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള പ്രധാന പാതയായ ഏലപ്പാറ വാഗമൺ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്നു തുടങ്ങി. കഴിഞ്ഞ നാളിൽ ഈ റോഡ് പൊതുമരാമത്ത് വിഭാഗം നവീകരിച്ചിരുന്നു. ഇതിനുശേഷം പലതവണ ഈ റോഡ് തകരുകയും അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്തു. എന്നാൽ ഈ പണികളൊന്നും കാര്യക്ഷമമല്ല എന്ന കാഴ്ചയാണ് വീണ്ടും ഈ റോഡിൽ കാണുന്നത്. ഏലപ്പാറയിൽ നിന്നും വാഗമണിലേക്ക് കടന്നുപോകുന്ന പ്രധാന പാതയാണിത്. ഇത് നിരവധി വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും മറ്റ് സ്വകാര്യ ബസ്സുകൾ, KSRTC ബസ്സുകൾ എന്നിവയടക്കം ദിനംപ്രതി സഞ്ചരിക്കുന്ന ഒരു പാതയാണ്. റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്നതിന്റെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് വകുപ്പ് അടുത്ത നാളിൽ ഈ റോഡ് നവീകരിച്ചിരുന്നു. എന്നാൽ നവീകരണം പൂർത്തിയാക്കി ദിവസങ്ങൾക്കുള്ളിൽ റോഡ് തകരുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത് മാധ്യമ വാർത്തയായതോടെ ഈ തകർന്ന ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തി. എന്നാൽ ഇതിനുശേഷം വീണ്ടും ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്നിരുന്നു. ഇതും അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും ഈ പണികളൊന്നും കാര്യക്ഷമമല്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണം ചൂണ്ടിക്കാട്ടിയാണ് വീണ്ടും ഈ റോഡ് തകർന്നിരിക്കുന്നത്. നിലവിൽ ഏലപ്പാറ മുതൽ ബോണാമി വരെയുള്ള റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ കുഴികൾ രൂപപ്പെട്ടു കഴിഞ്ഞു. കാഴ്ചയിൽ ചെറിയ കുഴിയാണെങ്കിലും ഈ കുഴികൾ കാഴമുണ്ട്. ചെറു കാറുകളും ബൈക്കുകളും അടക്കം ഈ കുഴിയിൽ അകപ്പെടുന്നത് മൂലം യാത്രികർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ ഈ കുഴികളിൽ വെള്ളക്കെട്ടുമുണ്ട്. റോഡിൻ്റെ നിർമ്മാണ പണികൾ 6 മാസമായുള്ളൂ. ടൂറിസ്റ്റ് കേന്ദ്രമാണ് വാഗമണ്. കൂടുതൽ വാഹനങ്ങൾ സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് തള്ളപ്പെട്ടിരിക്കുന്നു. റോഡ് നിർമ്മാണത്തിലെ കെടുകാര്യസ്ഥതയാണ് റോഡ് തകരാൻ കാരണമായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായി തകർന്ന ഭാഗങ്ങൾ നവീകരിക്കാൻ നടപടിയുണ്ടാകണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.